ഹായ്, ദിസ് ഇസ് മുഹ്സിൻ ഇസ്ഹാഖ്. വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിപ്പോൾ മൂന്നാർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഇവിടെ 100 രൂപയ്ക്ക് താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സി. ഈ ലോക്ക്ഡൗണിനെ തുടർന്ന് അവരൊരുക്കിയിട്ടുള്ള പുതിയൊരു ആശയമാണത്. ഞാൻ അതിനെക്കുറിച്ച് കേട്ടിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ 100 രൂപയ്ക്ക് മൂന്നാറിൽ താമസിക്കാൻ കഴിയുന്ന ഈ സൗകര്യത്തിൻ്റെ വീഡിയോ ആയിരിക്കും. ഇതിൻ്റെ മറ്റു വിവരങ്ങളെക്കുറിച്ച് ഈ മൂന്നാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ഇൻസ്പെക്ടറായിട്ടുള്ള സേവി ജോർജ് സാറിനോട് ഒന്ന് ചോദിക്കാം. സ്ലീപ്പർ ബസ് ഞങ്ങൾ തുടങ്ങിയത് കഴിഞ്ഞ 14-ാം തീയതിയാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ ആരംഭിച്ചത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 100 രൂപ. ഒരു സാധാരണക്കാരൻ മൂന്നാറിൽ വന്നാൽ അവൻ വെറും 100 രൂപയ്ക്ക് കിടന്നുറങ്ങിപ്പോകാനുള്ള സൗകര്യമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് വേറെ പല സംവിധാനങ്ങളുണ്ട്. ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനമുണ്ട്, മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്, പിന്നെ ടോയ്ലറ്റ് ഒരു 50 മീറ്റർ ദൂരെ നല്ല രീതിയിൽ എപ്പോഴും ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ടോയ്ലറ്റാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വരുന്നവരുടെ ഇന്ന് കുറച്ച് പണം കൂടുതൽ മേടിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുമ്പോൾ നമ്മൾ അഡ്വാൻസ് മേടിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കും. കാരണം വല്ല നാശനഷ്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുത്തിയാൽ അത് കിഴിച്ചിട്ടാണ് കൊടുക്കാറുള്ളത്. അങ്ങനെ കുറച്ച് പേരുടെ ഇന്ന് അങ്ങനെ ആളുകളിൽ നിന്ന് കുറച്ച് പൈസ നമ്മൾ മേടിക്കാറുണ്ട്. പിന്നെ ഈ ബ്ലാങ്കറ്റ് കഴിവതും ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റൊക്കെ നിങ്ങൾ തന്നെ കൊണ്ടുവരും, അതായിരിക്കും നല്ലത്. കൊറോണയുടെ കാലമാണ്. പിന്നെ കൊണ്ടുവരാതെ വന്നാൽ നമ്മൾ ചെറിയൊരു എമൗണ്ട് മേടിച്ച് വെച്ച് അവർക്ക് നമ്മളിത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈഫൈ സൗകര്യമുണ്ട്, സർക്കാരിൻ്റെ വൈഫൈ സൗകര്യം നമ്മൾ കിട്ടുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ഉള്ള സൗകര്യങ്ങൾ. 2 ബസ് നമുക്ക് താമസിക്കാവുന്ന രൂപത്തിൽ സെറ്റ് ചെയ്തേക്കാണ്. ഈ കൊറോണ സമയമായതുകൊണ്ട് കെ എസ് ആർ ടി സി അവതരിപ്പിച്ച പുത്തനൊരാശയാണ്. എങ്ങനെയായിരിക്കുമെന്നൊക്കെയായിരുന്നു എനിക്ക് സംശയം ഇതിനകത്ത് കയറിയപ്പോൾ. പക്ഷേ ഇതിനകത്ത് കയറിയപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സി എന്നൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ ഒരു നിലവാരമുണ്ട്, അതിനേക്കാൾ മികച്ച നിലവാരത്തിലാണ്. 16 ബെഡുകൾ ഇവിടെ ഉണ്ട്. 100 രൂപയാണ് ഒരു ബെഡിന് ചിലവ് വരുന്നത്. വിചാരിച്ചതിനേക്കാളൊക്കെ മികച്ച സൗകര്യത്തിൽ നല്ല വൃത്തിയുടെ വെടുപ്പോൾ ഞാൻ വരുമ്പോൾ തൊട്ടപ്പുറത്തെ ബസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരാൾ പോവുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വൃത്തിയുടെ കാര്യത്തിലും നമുക്ക് പേടിക്കേണ്ടി വരില്ല. അപ്പോൾ നമുക്ക് ബസ്സിൻ്റെ അകമൊക്കൊന്ന് ഫുള്ള് കണ്ടു നോക്കാം. രൂപയാണ് ഒരു ബെഡിന് വരുന്നത്. നമ്മൾ സാധാരണ സ്ലീപ്പർ ക്ലാസ്സിൽ കാണുന്നത് പോലെ ഒരു അപ്പർ ബെർത്തും ഒരു ലോവർ ബെർത്തും, സെക്കൻഡ് ക്ലാസ് എ സിയിലൊക്കെ കാണുന്നത് പോലെയാണ് ഇവിടെ ഉള്ളത്. പ്രതീക്ഷിച്ചതുപോലെയൊന്നുമല്ല, അതിനേക്കാളൊക്കെ മികച്ച സൗകര്യങ്ങളുണ്ട്. ഇനി ഓരോന്നും സെപ്പറേറ്റ് മറക്കാനായിട്ട് ഇതുപോലെ കർട്ടൻ വരുന്നുണ്ട്. നമുക്ക് കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മറച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. രാത്രി വേണമെങ്കിൽ നമുക്ക് ചില്ലക്കിട്ട് ഇങ്ങനെ മറക്കണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. വിചാരിച്ചതിനേക്കാൾ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുള്ള സൗകര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇനി മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ വലിയ തുക ചിലവാക്കിയിട്ട് നമുക്ക് താമസിക്കണമെന്നുള്ളൊരു ബുദ്ധിമുട്ടിൽ നിന്ന് ഇനി ഒഴിവാവാം. 100 രൂപയ്ക്ക് നമുക്ക് മൂന്നാറിൽ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ അകത്ത് മികച്ച സൗകര്യങ്ങളോടെ ഒരു ബെർത്ത് കിട്ടും. പരമാവധി ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റ് ഇനി തലയണ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കൊണ്ടുവന്നാൽ മതിയെന്നേ ഉള്ളൂ. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ വെറും 100 രൂപയാവുന്നുള്ളൂ. സുഖസുന്ദരമായിട്ട് നമുക്ക് മൂന്നാർ ടൗണിൽ, അത് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ഹോട്ടലുകളായാലും മറ്റു സൗകര്യങ്ങളെല്ലാം ഇവിടെ അടുത്ത് തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്ഥലം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്ത് മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി എത്തിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.